ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വെറും 5 ദിവസങ്ങൾ മാത്രമാണ്. അപ്പൊ ആരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് എല്ലാവരും വോട്ട് ചെയ്യുക, എക്സ്പെഷ്യലി നമ്മുടെ ജിൻഡെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും വോട്ട് ചെയ്യണം. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് വോട്ടിംഗ് റിസൾട്ടിനെ കുറിച്ചാണ്. അതായത് ഇന്ന് വരെ, അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച ഉച്ച വരെയുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിലെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡപ്പം തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ജിൻഡപ്പന് 400,000 സംതിങ്ങോളം വോട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ ജാസ്മിൻ ഉണ്ട്, ജാസ്മിന് 100,000 സംതിങ്ങേ ഉള്ളൂ. അതിന്റെ തൊട്ട് പുറകെ അർജുൻ ഉണ്ട്, അർജുനും 100,000 സംതിങ് ഉണ്ട്. അതിന് തൊട്ട് പുറകെ ശ്രീതു, അതിന് തൊട്ട് പുറകെ അഭിഷേക്, ഏറ്റവും ലാസ്റ്റാണ് ഋഷി വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടല്ലോ, നമ്മുടെ ജിൻഡപ്പനാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ 400,000 വോട്ടുകളാണ് നമ്മുടെ ജിൻഡപ്പൻ ഇപ്പൊ തന്നെ കിട്ടിയിരിക്കുന്നത്. നമുക്കിനി സംശയമൊന്നുമില്ല, നമ്മുടെ ജിൻഡോ തന്നെ കപ്പടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ ആ 1 ദിവസം മുതൽ ഇന്ന് ഇത്രയും ദിവസം വരെ വളരെ സത്യസന്ധമായിട്ട് അവിടെ നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, അവഗണനകൾ എല്ലാം നേരിടേണ്ടി വന്നിട്ടും അവിടെ ഒറ്റയ്ക്ക് നിന്ന് അതെല്ലാം തരണം ചെയ്ത് അവിടെ പിടിച്ചു നിന്ന് ഇപ്പോഴും നല്ല ഗംഭീരമായിട്ട് അവിടെ നിൽക്കുന്ന എന്താ പറയാ, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോ മാത്രമാണ്. വേറെ ആരും അവിടെ ഈ സീസൺ 6 കപ്പ അർഹിക്കുന്ന ആരും തന്നെ ഇല്ല. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജാസ്മിൻ കുറെ സ്ട്രഗിൾ ചെയ്തു. എന്ത് സ്ട്രഗിൾ ചെയ്തു ജാസ്മിൻ? ജാസ്മിന്റെ സ്ട്രഗിളിംഗ് എല്ലാം ജാസ്മിൻ അവിടെ വരുത്തി വെച്ചതാണ്. കാരണം ഗബ്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ട് ചേർന്ന് കാണിച്ചു കൂട്ടിയ കുറെയധികം പേക്കൂത്തുകളാണ് ജാസ്മിനെ എന്താ പറയാ, നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതാരും അടിച്ചേൽപ്പിച്ചതല്ല, അവർ സ്വയം വരുത്തി വെച്ചതാണ്. പക്ഷെ ജിൻഡോ അങ്ങനെയല്ല. ജിൻഡോ ആ തുടക്കം മുതൽ ഇന്നിപ്പോ ഈ നിമിഷം വരെ അവിടെ നിൽക്കുന്നത് സത്യസന്ധമായിട്ട് തന്നെയാണ്. ഒരുപാട് അവഗണനകള്, കുറ്റപ്പെടുത്തലുകള് എല്ലാരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പുറകെ നടന്ന ആൾക്കാര് പുളിയെ എന്താ പറയാ ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും പുളി തളരാതെ ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഒരു ഗ്രൂപ്പിലും കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാണ് ഇന്ന് ഇവിടം വരെ എത്തിയതും ഇത്രയും ജനലക്ഷങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ജിൻഡോയ്ക്ക് തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കപ്പ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള എന്താ പറയാ ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അർജുൻ ഫ്രണ്ടിലാണ്, അർജുന് കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള പല ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട്. അതൊന്നും ആരും വിശ്വസിക്കരുത്. കാരണം വോട്ടിംഗ് റിസൾട്ടിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അത് വമ്പൻ കുതിപ്പ് തന്നെയാണ് നമ്മുടെ ജിൻഡോയുടേത്. അപ്പൊ ജിൻഡോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താ പറയാ, ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ആരും പുറത്തിറങ്ങി വോട്ട് ചോദിക്കുന്നോ അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ഒരു പരിപാടിയില്ല. പുള്ളിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് സാധാരണക്കാരായ ജനങ്ങളാണ് പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ജാസ്മിന്റെ വാപ്പ ചെയ്യുന്നത് പോലെ സ്വന്തം നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് വോട്ട് തെണ്ടി മേടിക്കേണ്ട അവസ്ഥ ജിൻഡോയുടെ ആൾക്കാർക്കോ അല്ലെ ജിൻഡോയ്ക്കോ ഇല്ല. പുള്ളി അവിടെ എങ്ങനെ നിന്നോ ആ ഒരു പുള്ളിയുടെ സത്യസന്ധതയും എല്ലാം കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നതും പുള്ളിക്ക് വോട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല, നമ്മുടെ ജിൻഡോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഇനിയും ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിലും ജിൻഡോയ്ക്ക് തന്നെയായിരിക്കും വോട്ട്, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പല ഫേക്ക് ന്യൂസുകളും വരുന്നുണ്ട്, അർജുൻ കപ്പടിക്കും, ജാസ്മിനും ജിൻഡോയും നോക്കിയിരിക്കും, കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കള്ള വാർത്തകള് കുറെ എണ്ണങ്ങൾ ഇറക്കി വിടുന്നുണ്ട്. അതൊന്നും ആരും വിശ്വസിക്കരുത്. നമ്മളെ തളർത്താൻ, അതായത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ തളർത്താനായിട്ട് അങ്ങനെയുള്ള പല ന്യൂസുകളും വരും, അതൊന്നും ആരും മൈൻഡ് ചെയ്യരുത്. ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നമുക്കതേ ചെയ്യാനുള്ളൂ, നമ്മൾ മാക്സിമം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് സാധാരണക്കാരായ ജനങ്ങളാണ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്നതും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോ നമുക്കറിയാം, ഇപ്പൊ അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പെർഫോമൻസ് ചെയ്തപ്പോ, അതായത് നോറയായിട്ടൊരു പെർഫോമൻസ് ചെയ്തപ്പോ പുള്ളിയുടെ ആ ഒരു അഭിനയം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു അഭിനയത്തിന്റെ പേരിൽ പുള്ളിക്ക് ബിഗ് ബോസ് സീസൺ 6 കപ്പ് കിട്ടാൻ ഒരു യോഗ്യതയില്ല. കാരണം 1 ദിവസം മുതൽ ഈ 100 ദിവസം വരെ അവിടെ എങ്ങനെ നിന്നു എന്നതിലാണ് കാര്യം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യോഗ്യനായിട്ടുള്ള ആ കപ്പിനെ യോഗ്യത ഉള്ളത് ഒരേ ഒരു വ്യക്തി, അത് ജിൻഡോ മാത്രമാണ്. അതിനിപ്പോ എത്ര ജാസ്മിനോ അല്ലെ എത്ര ജിൻഡോയോ എത്ര ജാസ്മിനോ അല്ലെങ്കിൽ എത്ര അർജുനോ വന്നാലോ അത് മാറ്റാൻ കഴിയില്ല. കാരണം ആ ഒരു സാധാരണക്കാരനായ ജിൻഡോയ്ക്ക് തന്നെയാണ് അതിനുള്ള അവകാശം. അത് ദൈവത്തിന്റെ ആ ഒരു എന്താ പറയാ, ദൈവം അത് അങ്ങനെ തന്നെയാണ് വരുത്തത്തുള്ളൂ. കാരണം
ജിൻഡോയ്ക്ക് തന്നെയാണ് കപ്പ് എന്നുള്ള കാര്യത്തിൽ ഇനി നമുക്ക് ആർക്കും ഡൗട്ട് വേണ്ട. കാരണം വോട്ടിംഗ് റിസൾട്ടും അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടും ജിൻഡോയ്ക്കാണ് കൂടുതലുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുന്റെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്തോരുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. കുടുംബം വരെ ഇറങ്ങിയിരിക്കുകയാണ് മോന് വോട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ അർജുന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ, അതില് അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ട് പറയാണ്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മളും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ ആൾക്കാരും എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. അല്ലാതെ അർജുൻ മാത്രമല്ല, അല്ലെ, അർജുന്റെ കുടുംബം മാത്രമല്ല ഓരോ ബുദ്ധിമുട്ടും കഷ്ടപ്പാടിലും ജീവിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ വന്നിരുന്നിട്ട് ഭയങ്കര സെന്റിമെന്റ്സ് കരച്ചില്, അർജുന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് കരയുന്നു. വോട്ട് പിടിക്കാൻ എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കുന്നത് അല്ലെ. വോട്ട് പിടിക്കാൻ ഒരു നാടകവും കളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ സത്യസന്ധമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ മതിയായിരുന്നു. ഈ അർജുൻ എന്താ ചെയ്തിരിക്കുന്നത്, ശ്രീതുവായിട്ടുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കിടന്നുകൊണ്ടുള്ള നാടകങ്ങളികളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അർജുൻ ശ്രീതു അവരൊരു കോംബോയാണ്. എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ചാണ്. അതുപോലെ തന്നെ ജാസ്മിനും, ജാസ്മിനും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നെഗറ്റീവ് വരുമോ, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. പക്ഷെ ഇവരൊക്കെ കോംബോ പിടിക്കാൻ പോയി, മറ്റുള്ളവരുടെ കൂട്ട് തേടിപ്പോയപ്പോ അവർക്കൊന്നും ഇതിനുള്ള അതായത് ഈ ഒരു സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാനുള്ള യോഗ്യതയില്ല. അതേസമയം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒന്നാം ദിവസം മുതൽ ഇന്നിപ്പൊ ഈ നിമിഷം വരെ പുള്ളി ഒറ്റയ്ക്ക് നിന്നാണ് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നതും ഒരുപാട് പ്രശ്നങ്ങളെ പുള്ളി തരണം ചെയ്തും മുന്നോട്ട് പുള്ളി എത്തിയിരിക്കുന്നതും. ഈ 100 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് ആ 100-ാമത്തെ ദിവസം അറിയാം ആ ബിഗ് ബോസ് സീസൺ 6 കപ്പ് ഉയർത്തി പിടിക്കുന്നത്. അതായത് ലാലേട്ടന്റെ അടുത്ത് നിന്ന് ആ ഒരു സീസൺ 6 കപ്പ് ഉയർത്തി പിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അത് ജിൻഡോ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. പല രീതിയിലുള്ള വാർത്തകളും വരും, ജാസ്മിന് കപ്പ് കിട്ടും, അർജുന് കപ്പ് കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല വാർത്തകളും വരും. അതൊന്നും ആരും വിശ്വസിക്കരുത്. ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം ഇന്ന് വരെയുള്ള ഒരു വോട്ടിങ്ങിന്റെ ഒരു റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ്. തൊട്ടുപുറകെ ജാസ്മിനും അതിന്റെ തൊട്ടുപുറകെ അർജുൻ അവരൊക്കെ ഉണ്ട്. പക്ഷെ ജിൻഡോയ്ക്ക് 400,000 വോട്ട് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജാസ്മിനും ഒക്കെ 100,000+ വോട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ കൂടുതൽ വോട്ടുകൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാം. കാരണം നമുക്കൊക്കെ വോട്ട് ചെയ്യാലോ. അപ്പൊ നമ്മളൊക്കെ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ, അതായത് ജിൻഡോ കപ്പടിക്കും എന്ന് ഉറപ്പുള്ളവർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു ബിഗ് ബോസിന്റെ ഒരു പുതിയ അപ്ഡേറ്റ്സുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.